സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു. തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ ഗാന്ധി ജയന്തിയിൽ തുറന്നു നൽകും. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. 9 കൊല്ലത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 നാടിന് സമർപ്പിക്കും. പി ജെ ജോസഫ് എം എൽ എയുടെ ആവശ്യപ്രകാരം ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ള ഉന്നതർ പങ്കെടുത്ത യോഗമാണ് നടന്നത്. ശേഷിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ അടിയന്തരമായി 2 കോടി രൂപ അനുവദിക്കുവാനും തീരുമാനമായി. ഫ്ലോറിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസ് സജ്ജമാക്കൽ, യാത്രക്കാർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ, പെയിൻറിംഗ് തുടങ്ങിയ ജോലികളാണ് നടത്താനുള്ളത്. ജൂലൈ 19 മന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗം തൊടുപുഴയിൽ ചേരും. ഈ മാസം തന്നെ പണികൾ ആരംഭിക്കും. ഡിപ്പോയുടെ പ്രധാന നിർമ്മാണ ജോലികളെല്ലാം 5 വർഷം മുമ്പ് പൂർത്തിയാക്കിയെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം ഉദ്ഘാടനം നീണ്ടുപോവുകയായിരുന്നു. കടമുറികൾ ലേലം ചെയ്ത വകയിൽ കിട്ടിയ 1 കോടി രൂപ വകമാറ്റിയതും വിവാദമായിരുന്നു. തൊടുപുഴ നഗരസഭയുടെ ലോറി സ്റ്റാൻഡിൽ അസൗകര്യങ്ങൾക്ക് നടുവിലാണ് ഡിപ്പോ പ്രവർത്തിച്ചു വരുന്നത്. പുതിയ മന്ത്രി ചുമതലയേറ്റ ഉടനെ പുതിയ ഡിപ്പോ തുറന്നുകൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ഒരു മഴക്കാലം കൂടി തള്ളി നീക്കിയിട്ടാണെങ്കിലും ഡിപ്പോ ഉദ്ഘാടനം ചെയ്യുമെന്ന വാർത്ത വലിയ ആശ്വാസമാണ് യാത്രക്കാർക്ക് നൽകുന്നത്.